അങ്ങോട്ട് കടയിലോട്ട് കയറുമ്പോഴാണ് ഇത് കാണുന്നത്, മനസ്സിലായില്ലേ? ആ കാര്യം അപ്പൊ നാശേട്ടിലും തുടങ്ങാൻ. നാശേട്ട, ആ ഒരു ജേർണി മെമ്മറി കിരൺ ടിവിയിലേക്ക്. ഫസ്റ്റ് മെമ്മറി ഞാൻ അലീനെ കണ്ടു, ഫസ്റ്റ് മെമ്മറി. അയ്യോ, 6 o'clock ആണ് ചേട്ടൻ നേരത്തെ പറഞ്ഞ ഡാലും ഡാലും ഷോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പം അതിന് മുമ്പേ നമ്മൾ 1 hour നേരത്തെ പോകുമായിരിക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഷോ, രണ്ട് ഷോ ചിലപ്പോൾ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യും. അപ്പം എൻ്റെ പൊന്നെണ്ണ മേളിൽ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കൊച്ച ആദ്യം വന്ന് തുടങ്ങിയത് പിള്ളേരുടെ പരിപാടിയുണ്ട്, ജസ്റ്റ് ഫോർ കിഡ്സ്. താഴെ സെക്യൂരിറ്റി റൂം എന്ന് ഒരു വിളിയുണ്ട്, ചേട്ടാന്നൊരു വിളി. ഈ ലൈവ് മേളിൽ 3rd നിലരകത്ത് അലീനയും മാളുവും പറഞ്ഞ കുട്ടിയുണ്ട്, ഇപ്പം ദക്ഷ. ഇത് രണ്ടും ഏറ്റവും ഹൈ പിച്ചിൽ ചേട്ടാ അപ്പൊ മനസ്സിലാക്കണം. ജസ്റ്റ് ഫോക്കസിന് സമയം എല്ലാവരും വൈൻഡ് അപ്പ് ചെയ്തോളൂ, പരിപാടികൾ ഓക്കെയാണ്. ഇപ്പോഴും അതിനൊരു വ്യത്യാസമില്ല, അതിന്റെ ബാക്കിയാണ്. പുള്ളിക്കാരൻ നേരത്തെ കൊച്ചിന്റെ സൗണ്ട് ഒന്നുകൂടെ കാണിച്ചാൽ. എന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ എന്താ വെച്ചാല്, സാധാരണ ഇപ്പൊ നിങ്ങൾ എല്ലാരും പറഞ്ഞു ഒരു പ്രോഗ്രാം ചെയ്തു അതിനെ ഹിറ്റ് ആക്കിക്കൊണ്ട് അതിന്റെ ലേബലായിരുന്നു. പക്ഷെ എനിക്കിപ്പോ അങ്ങനെ ഹിറ്റ് ആക്കിയ ഒരു പരിപാടിനെക്കാട്ടിലും കൂടുതൽ പ്രൊമോഷൻ കിട്ടിയ ഏക ആങ്കർ ഞാനായിരിക്കും. എനിക്ക് ഈ ചാനലായിട്ടുള്ള ബന്ധം ഞാൻ പറഞ്ഞതാണ്. ജസ്റ്റ് ഫോർ കിഡ്സ് തുടങ്ങി ഞാൻ പിന്നീട് എനിക്ക് തോന്നുന്നു ഡാർലിംഗ് ഡാർലിംഗ് ആയിക്കോട്ടെ, ഗുഡ് മോർണിംഗ് ആയിക്കോട്ടെ, കിരൺ വിഷസ് ആയിട്ടുള്ള കിരണിലെ എല്ലാ പ്രോഗ്രാമും ചെയ്ത് ഇറങ്ങാനും പറ്റി. സൂര്യയുടെ ഏതൊക്കെ സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിന്റെ ഭാഗമാവാനും പറ്റിയതാണ് എന്റെ ഏറ്റവും. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, നിങ്ങളുടെ എൻട്രി, അങ്ങനത്തെ കാര്യങ്ങൾ? വെറൈറ്റി കോമഡി പറയട്ടെ, ട്രെയിനിലാ വന്നത്. നമ്മള് കാലഘട്ടത്തിനനുസരിച്ച് കുട്ടിക്കൽ ജയചന്ദ്രൻ എന്ന് പറയുന്ന താങ്കളോ എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നത്, സൂര്യ ടിവിയിലേക്ക് വരാനുണ്ടായിരുന്ന സാഹചര്യം? മെയിൻ ആയിട്ടുള്ള എന്താന്ന് വെച്ചാൽ ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ച് പ്ലാൻ ചെയ്ത പ്രോഗ്രാമായി. അന്ന് മൊബൈലും ഒന്നും ഇല്ല, അന്ന് പറഞ്ഞു ബസ് സ്റ്റോപ്പിലേക്ക് എന്ന് പറഞ്ഞു, ബസ് സ്റ്റോപ്പിലേക്ക് എന്ന് പറഞ്ഞു. അവിടെ വെച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഒരു പ്രോഗ്രാം ഉണ്ട് നാളെ ഇന്ന പോലെ, ഇത് ക്ലിപ്പിംഗ്സ് ഒക്കെ ഇട്ടാണ് അതിനൊന്ന് കോമ്പയർ ചെയ്യാൻ വരണം. ജഗതി വേഴ്സസ് ജഗതി, ജഗതിയുടെ കോമഡി. അപ്പം ബസ് സ്റ്റോപ്പ് പിറ്റേ ദിവസം രാവിലെ ചെന്ന് ഷൂട്ടിന് ചെന്ന് ആ സംഭവം ചെയ്ത്. അപ്പോൾ അതിങ്ങനെ മാറിപ്പോയി ഇങ്ങനെ കുറെ ആയി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു വെറൈറ്റി എല്ലാവരുടെയും കോമഡി ചേർക്കാം, അപ്പം കോമഡി ടൈപ്പ് എന്നാക്കാമെന്ന് വെച്ചു. അപ്പം അതിനകത്ത് വേണ്ടൊരു വേറൊരു മാറ്റം എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ ഒരു കാര്യം ഫോൺ ചെയ്ത് ഇവരോട് ചോദിക്കാം, പ്രേക്ഷകരുമായിട്ട് സംസാരിച്ചിട്ട് അവരോടൊരു ചോദ്യം ചോദിക്കുന്നു, അതിനൊരു സമ്മാനം കൊടുക്കുന്നു. അപ്പോൾ ഒരു വെറൈറ്റി ആ ആയിക്കോട്ടെ. അപ്പോൾ ഇത് കുറേ എപ്പിസോഡുകൾ ഇങ്ങനെ വന്ന് കത്തുകൾ വരുന്നുണ്ട്, ഫോൺ കോളില്ല, കത്തുകളിൽ വെച്ചിരിക്കുന്ന ഫോൺ കോൾ. അപ്പം ഈ അന്ന് എല്ലാവരും ഉണ്ട് സൂര്യ ടിവിയുടെ മെയിൻ ആൾക്കാരില്ല, അന്ന് വെറൈറ്റി പുതിയ സെഗ്മെന്റ് തുടങ്ങുന്ന കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ അവിടുന്ന് ചോദ്യം ഒരു ചോദ്യം ചോദിക്കാം തന്നെ ഒരുത്തരും. അപ്പോൾ ആദ്യം വിളിച്ച് തീട്ടർ കാലം, ഹലോ, ആ ഹലോ, ആ സൂര്യ ടിവി എന്നാണ്, കോമഡി ടൈമിൽ നിന്ന്. ആ ഒരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറയുമ്പം ഒരു സമ്മാനം ഉണ്ട് കേട്ടോ. ആ ചോദിക്കേ, ചിത്രം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആര്? നിന്റെ അച്ഛൻ. പുള്ളി മറ്റേ ഗുണസാറൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇരുന്ന് പുള്ളി ചിരിച്ചങ്ങ് മരിച്ചിട്ട് ഇങ്ങനെ മതി. ഇനി എത്ര എപ്പിസോഡ്? 2001 to 2009 വരെ. അതിനുശേഷം ജഗതി ജഗതിമയോ? അല്ല, ആദ്യം ജഗതി വേഴ്സ് ജഗതി ആയിരുന്നു, അത് ഇങ്ങനെ പോയി 2009 ഗിന്നസ് ബുക്കിന്റെ അവിടം വരെ ചേർത്തതാണ് ഇങ്ങനെ. പിന്നെ അവര് പറഞ്ഞു ഒരു മിനിറ്റ് സമയം കഴിഞ്ഞു പോയി. ചേട്ടൻ ആ പ്രോഗ്രാമിന്റെ പേര് തന്നെ ചേട്ടൻ സിനിമയും വന്നു. അപ്പൊ അതാണ് ചിരിക്കുടുക്ക എന്ന് പറയുന്ന എന്റെ ആദ്യത്തെ പടം. ആ പേരാണ് കിരൺ ടിവിയിൽ ചിരിക്കുടുക്കായിട്ട് വന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഒരു കോമ്പിനേഷൻ വന്നത്? ഞങ്ങള് ബൈജു ജോസ്, ബാബു ജോസ്. അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം വീണ്ടും, ഇവൻ 9 ഈ കോമഡി ടൈം ചെയ്തെന്ന് പറഞ്ഞു. ഇവൻ മിമിക്രിക്ക് വരാൻ നേരത്തെ എറണാകുളത്ത് കാല് കുത്താൻ നേരത്തെ എന്റെ വീട്ടിലാണ് കിടപ്പ് കുളി ഊണ്. ഞാൻ ഒന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അയൽവാസികൾക്കറിയാം, എന്റെ ഫ്രണ്ട്സിനറിയാ. ഇവൻ എന്നിട്ട് ഇവൻ ഓരോ ഗസ്റ്റുകളെ വിളിച്ചു തുടങ്ങി. ഏട്ടാ കണ്ടിട്ടില്ലേ, എല്ലാം കണ്ടിട്ടുണ്ടല്ലോ, ഓരോ ഗസ്റ്റുകളെ എങ്ങനെ പറയാൻ വിളിച്ചു. അപ്പൊ ഞാൻ അപ്പൊ വീട്ടില് വീട്ടുകാരെന്നെ, എടാ നിന്നെ വിളിക്കാത്ത എന്താണ്, കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഭക്ഷണവും കഴിച്ച് കുളിയും മൂന്നും ചെറുപ്പം കൂടും, നിന്നെ വിളിക്കാത്ത. ഞാൻ വിളിക്കും, അതൊക്കെ വിളിച്ചോളൂ, വിളിക്കും വിളിക്കും, വർഷങ്ങളായിട്ടും വിളിക്കണില്ല. ഞാൻ പറയാൻ തുടങ്ങി ഇവനോട്. അപ്പൊ ഒരു ദിവസം വിളിച്ചിട്ട്, എടാ 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 മറ്റേ ജോസി പറവന്റെ നമ്പർ എന്ന് വരും, എടാ ജോസി പറവൂർ, അടുത്ത ആഴ്ച ജോസി പറവൂർ ടി വിയിൽ കഴിയുന്നത് വരെ വിളിക്കാഞ്ഞത് എന്ത്? കഴിവുള്ള ആളുകൾ വിളിക്കണ പ്രോഗ്രാം അല്ലേ? കഴിവുള്ളവര് വേണം എന്ന് പറഞ്ഞു. അപ്പൊ വേറൊരു കാര്യം, സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം, എനിക്കും പറയാനുണ്ട്. പടിയാവോ?
ട്രൂപ്പിൽ ഇതുവരെ ഞങ്ങൾ ഒന്നിച്ച് ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ ഒരു കമ്പനി കൂടി ഞങ്ങൾ ഭയങ്കര കമ്പനി പോകുന്നതിന് ഇടയ്ക്ക് ഇതേപോലെ തിരുവനന്തപുരത്ത് നീ പറഞ്ഞ അവിടല്ല അതുപോലെ ഒരിടത്ത് ഒരു പ്രോഗ്രാമിന് വരുമ്പോ ഒരാളെ ഞാൻ പരിചയപ്പെടുക യാദൃശ്യമായിട്ട്. അപ്പൊ ഞാൻ നമ്മുടെ ട്രൂപ്പിലുള്ളവരോട് പറഞ്ഞ ഇത് ഇവനെ നോക്കണം നമ്മുടെ ബാബു ജോസിനെ പോലെ തന്നെ ഇരിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ബാബു ജോസിനെ പോലെ തന്നെ ഉണ്ടല്ലോ ഞങ്ങൾ പരിചയപ്പെട്ട് ഞങ്ങൾ അത് തന്നെയാണ് ഞങ്ങൾ കമ്പനിയായി ഇവനും കമ്പനി അവനും കണ്ടു എന്നോ ഒരിക്കല് ഇവന്മാരെ തമ്മിൽ പരിചയപ്പെട്ടു പിന്നെ കാണുന്ന ഒന്നിച്ച് ടിവിയില് പരിപാടി അവതരിപ്പിക്കുന്നതാണ്. ഇത് 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 തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വേറൊരു ആംഗിളിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കാരണം ഇവന്റെ അടുത്ത് പലരും പറയാണ്ട് നിന്നെപ്പോലത്തെ ഒരുത്തനുണ്ട് ബൈജു ജോസ് പറഞ്ഞു എന്റെ അടുത്തും പറയാണ്ട് നിന്നെപ്പോലത്തെ ഒരുത്തനുണ്ട് ബാബു ജോസ് ഞങ്ങൾ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോ ഞങ്ങള് ഈ പ്രോഗ്രാം ശിബില ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരു കക്ഷി എന്റെ കൂട്ടത്തില് ആദ്യമായിട്ട് ദുബായിലെ പ്രോഗ്രാമിന് വേണ്ടി വന്നു. ആദ്യമായിട്ട് ആരെന്ന് ഞാൻ പറയത്തില്ല എന്റെ കൂട്ടത്തില് വന്നു. വന്നിട്ട് അപ്പൊ നമുക്കറിയത്തില്ല അവിടുത്തെ സിസ്റ്റങ്ങളും സംഭവങ്ങളൊന്നും നമുക്ക് അറിഞ്ഞൂടാ ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ കുളിക്കാനായിട്ട് കയറി ബാത്റൂമിലൊക്കെ പോയി സംഭവം ചെയ്തപ്പം പൈപ്പ് ഇങ്ങനെ തുറക്കണോ ഇങ്ങനെ തുറക്കണോ ഇങ്ങനെ തുറക്കണോ ഒന്നും അറിയത്തില്ല. കാര്യം അറിയത്തില്ല ഞാൻ ഇങ്ങനെ തുറന്നു മേളിൽ നിന്ന് വെള്ളം വീണു ഞാനത് അടച്ചു ഇങ്ങനെ തുറന്നു അപ്പം ചൂടുവെള്ളം വന്നു തിരിച്ചു തുറന്നു പച്ചവെള്ളം വന്നു. ഇത് എനിക്ക് മനസ്സിലായി ഞാൻ പുറത്തിറങ്ങി ഇറങ്ങിയിട്ട് ഈ അളിയൻ കയറി കയറിയ സംഭവം കഴിഞ്ഞ് 10 മിനിറ്റായി 11 മിനിറ്റായി 15 മിനിറ്റായി 1.5 മണിക്കൂറായി കാണുന്നില്ല. അപ്പൊ എനിക്കൊരു ടെൻഷൻ ഞാൻ അവിടുത്തെ റൂം ബോയ് എടുത്ത് പറഞ്ഞു ചൂള് കൊണ്ടുവരുമ്പോൾ ജനൽ വഴി നോക്കിയപ്പോടെ 2 കപ്പിൽ ആറിച്ചോണ്ടിരിക്കും ചവരിക്കാൻ വേണ്ടി ഈ മറ്റേ സാധനത്തിൽ കൂടെ വരെ തിളച്ച വെള്ളം അതെ. രമീച്ചിന്റെ ഷോസ് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക്കൽ ഷോസ് ആയിരുന്നു. ഒരു കാലത്ത് ചെറുപ്പക്കാരുടെ രോമാഞ്ചമായിരുന്നു രമീച്ചി എന്ന് പറയുന്നത്. രമീച്ചിയുടെ ആ ഒരു ഫേസ് രമീച്ചിയുടെ ആ സ്കിൻ ടോൺ എന്റെ ലുക്ക് എന്റെ ബോഡി അങ്ങനെ രമീച്ചി തന്നെ ഭയങ്കര ഒരു തരംഗമായിരുന്നു. എങ്ങനെ ചിരിക്കുന്ന രമീച്ചിയുടെ ഒരു തുടക്കം എന്റെ ഓർമ്മയിൽ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഫോണിൻ പ്രോഗ്രാം ആയിരുന്നു. വേറൊരു ചാനലില് വേറൊരു ഷോ ആയിരുന്നു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ വേറൊരു ചാനലിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സൂര്യ എന്നെ വിളിച്ചത് ഈ ഒരു ഷോ ചെയ്യാനായിട്ട് വരുമെന്ന്. അങ്ങനെ മ്യൂസിക് മൊമെന്റ്സ് ഞാൻ കുറേ വർഷങ്ങളോളം ചെയ്തു. അത് ചെയ്ത് 4-5 കൊല്ലം അത് കഴിഞ്ഞപ്പോഴാണ് ഇവരും ഞങ്ങൾ 3 പേരും കൂടെ ചേർന്ന് നമ്മുടെ മലയാളത്തിലെ തന്നെ ഫസ്റ്റ് കോമഡി റിയാലിറ്റി ഷോ രസികരാജ. അത് ഞങ്ങൾ ചെന്നൈ AVM സ്റ്റുഡിയോയിലായിരുന്നു ഷൂട്ട്. അതൊക്കെ അവിടെ ആയിരുന്നു ഷൂട്ട്. അവിടെ വെച്ചിട്ട് അത് ചെയ്തു. ഇവിടെ ഷൂട്ട് ചെയ്യൂല രജനീകാന്ത് അങ്ങനെയുള്ള ആളുകൾ. വലിയൊരു ഫ്ലോർ AVM സ്റ്റുഡിയോയില് ഭയങ്കര നല്ല ഇതൊക്കെയായിരുന്നു ഞങ്ങൾക്ക് അന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. കോട്ടിടാൻ ആദ്യമായിട്ട് കോട്ടിട്ട പ്രോഗ്രാം അതായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ കോട്ടിന്റെ വില പോയി. ഞങ്ങൾ അവിടെ ചെന്നാലും ടൈറ്റിൽ പാടും ആൾക്കാർ ഹോജാ ഏ ഹോജാ. അത് അറിഞ്ഞല്ല അത് മറ്റേ OCBC എന്ന് പറഞ്ഞ പണ്ടൊരു ഹിറ്റ് ആൽബം ഉണ്ടായിരുന്നു അതിന്റെ ഒരു മ്യൂസിക് ആണ് ശരിക്കും. ഹോജാ ഏ ഹോജാ ഓ ഹോജാ ഹോജാ ഏ ഹോജാ ഓ. ഇപ്പോഴേലും പറഞ്ഞു തന്നായി അല്ല എനിക്ക് ഇവരെ കാണുമ്പോണ്ടല്ലോ എനിക്ക് ഷോ ചെയ്യുമ്പോ ഇവര് രണ്ടുപേരും എനിക്ക് ഇത് പേര് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും സിമിലാരിറ്റി ഉണ്ടല്ലോ. ആദ്യം ഷൂട്ട് ചെയ്യുമ്പോ എനിക്കും എപ്പോഴും മാറിപ്പോവും ഇതാണോ ബാബു ഇതാണോ ബൈജു ഇതാണ് എപ്പോഴും ഇങ്ങനെ. പിന്നെ പിന്നെ കൊറേ ദിവസം കണ്ടു കഴിഞ്ഞപ്പം മനസ്സിലായി. അല്ല മണിക്കുട്ടിന്റെ അടുത്ത് പറയട്ടെ മണിക്കുട്ടൻ ഫസ്റ്റ് സൂര്യയില് വന്ന സമയത്ത് കായംകുളം കൊച്ചിനെ ഒന്നും തുടങ്ങിയിട്ടില്ല അതിലേക്ക് മണി വരുന്ന സമയത്ത് ഞാൻ അന്ന് സൂര്യയിലെ മ്യൂസിക് മൗൺസിന്റെ ഷൂട്ടിനുണ്ട്. ഞാൻ ഷൂട്ട് കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോ തന്നെ മണി വന്നു കണ്ടു. ഞങ്ങൾ മണിയുടെ കൂടെ ഒന്ന് അമ്മയുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ മണി വന്ന് എന്റെ അടുത്ത് സംസാരിച്ചു എന്ത് ഡൗൺ ടു എർത്ത് എന്ന് അറിയോ അയ്യോ ഇങ്ങനെ തേര് വലിക്കുന്നതാണ് മണി സംസാരിച്ചു. പിന്നെ അറിയാം വേറെ കൂട്ടുകാരിയായിരുന്നു അന്ന് എന്നെ കണ്ടപ്പോ രമിച്ചേച്ചി എന്നും പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹവും സംസാരവും ഭയങ്കര ഇത് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പെട്ടെന്ന് കായംകുളം കൊച്ചുണ്ണി വന്നു ആ സ്റ്റാർ ആവുന്നു. പിന്നെ ഞാൻ എന്റെ പിന്നെ ഒരു ദിവസം എങ്ങനെ ആ രമ്യ രമ്യ ഇപ്പഴും വിളിച്ചിട്ടില്ലേ അത് കള്ളമാണ് രമ്യേ
അങ്ങനെ അതിലൊന്നും ഇന്നും മാറ്റമില്ല. സീരിയൽ എന്ന് തുടങ്ങിയായിരുന്നു, അന്ന് സീരിയൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സീരിയൽ യഥാർത്ഥത്തിൽ കായംകുളം കൊച്ചുണ്ണിയായി അഭിനയിക്കാൻ പോയതല്ല, പല കള്ളന്മാരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കള്ളനാവാൻ ചെന്നാണ്. അപ്പോഴത്തേന് യഥാർത്ഥത്തിൽ കൊച്ചുണ്ണിയൊക്കെ അവർ വേറെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത്രയും കള്ളലക്ഷണമുള്ള. അപ്പം 8 എപ്പിസോഡായിരുന്നു കൊച്ചുണ്ണിയുടെ അവർ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം പറഞ്ഞു ഓക്കെ മണിക്കൂറിനെ എടുക്കാം, കാരണം അന്ന് സീരിയലിന് കുറച്ച് നമ്മൾ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ സൈഡൊക്കെ കുറച്ച് വീക്കായിരുന്നു. അങ്ങനെ എൻ്റെ ഞാൻ അത്രയും കാലം അഭിനയിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ നടന്നിട്ട് എൻ്റെ അഭിനയങ്ങളെല്ലാം അവിടെ കാഴ്ചവെച്ചു. ഈ 8 എപ്പിസോഡിൽ ആദ്യത്തെ 4 എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് ചാനലിൽ അയച്ചാൽ പറഞ്ഞു ഇതിവിടെ വെച്ച് തന്നെ നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഈ സീരിയൽ നിന്ന് അവനെ പെട്ടെന്ന് മാറ്റിയിട്ട് അടുത്ത കൊച്ചുണ്ണിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ആ 4 എപ്പിസോഡ് അവർ വീണ്ടും കുറച്ച് 3 എപ്പിസോഡിൽ തീർക്കാൻ പറഞ്ഞു. പക്ഷേ ഈ 3 എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തത് കഴിഞ്ഞപ്പോഴത്തേന് TRP റേറ്റ് കുറച്ച് കൂടി. അവിടെയാണ് നമ്മൾ പ്രേക്ഷകർ ഈശ്വരതുല്യമായി മാറുന്നത്. പിന്നെ ഞാൻ നിർത്തുന്നത് 250 എപ്പിസോഡ് ചെയ്തിട്ടാണ്. Let's ask her, because നമ്മുടെ ഒരു ഫീൽഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളെല്ലാവരും ആങ്കറിങ്ങും പ്രോഗ്രാം ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രോഗ്രാമിൽ ഒരു ഫേസ് ആയിട്ട് വന്ന് അവിടുന്ന് പിന്നെ ഹിറ്റ് ആയി പോയതാണ്. പക്ഷെ അലീന ഷിബിലയുടെ തുടങ്ങിയ സമയത്ത് ഇംഗ്ലീഷ് ആക്കി, ഞങ്ങളെ ഒന്നും കണ്ട് ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരോട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു വേറെ ഹീറോയിൻ ഹൺസ് ആയിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നില്ലേ ഫസ്റ്റ് 1 സൂര്യ ടിവിയിലുള്ള ബിഗ് ബ്രേക്ക്, ലാൽജോ സാറിന്റെ സിനിമയിലെ ഹീറോയിൻ ആവാൻ വേണ്ടി അഭിനേത്രികൾ, അഭിനയത്തിൽ താല്പര്യമുള്ള കുട്ടികൾ. അപ്പൊ അങ്ങനെ ഞങ്ങൾ 9 പേരുണ്ടായിരുന്നു. ആ 9 പേരില് അനുശ്രീ, സ്വാസിക, ചാന്ദിനി, അങ്ങനെ എല്ലാവരായിട്ട് ഇപ്പോഴും ആക്ച്വലി ഇൻ കോണ്ടാക്ട് ആണ്. പക്ഷെ അറിയുന്ന ആൾക്കാർ ഇവരൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ഒരുമിച്ച് ഇവരൊരു അപ്പാർട്ട്മെന്റ് തന്ന് അവിടെ താമസിച്ചിട്ടാണ് ഈ ഷോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒരു 3-4 മാസം അവിടെ തന്നെ നിന്ന് നമുക്ക് ഓരോരോ റിഹേഴ്സൽസും ആക്ടിങ്ങിന്റെ വർക്ക്ഷോപ്സും ഒക്കെ തരും. അപ്പൊ ആ തരത്തിൽ പോയി. പിന്നെ അതല്ലാത്ത വേറൊരു ട്രോഫിയും കൂടെ ഞാൻ സൂര്യ ടിവിയിൽ നിന്ന് ജീവിതം കെട്ടി, ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ആ ഷോന്റെ തന്നെ പ്രൊഡ്യൂസർ ആയിരുന്ന ആളെയാണ് ഞാൻ കളിച്ചത്. അവരൊക്കെ പ്രോഗ്രാം കഴിഞ്ഞ് പേയ്മെന്റ് വാങ്ങിച്ചോണ്ട് പ്രൊഡ്യൂസറെ കൊണ്ടുപോയത്. ായിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു ആ കാലത്ത് ഇപ്പൊ ഈ ആൾക്കാർ എയറിൽ കയറ്റുന്ന അല്ലെങ്കിൽ ട്രോൾ എന്ന് പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ യേശു ക്രിസ്തു എന്ന് വിളിക്കും, കൂടെ കോ ആങ്കറിനെ വെച്ചിട്ട് പ്രേമാണെന്ന് പറയും, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സുന്ദരിയായ ഒരു ആങ്കർ വന്ന അപ്പൊ അത് പ്രേമാണെന്ന് പറയും. കേൾക്കാൻ മാത്രം സന്തോഷമല്ലോട്ടോ, ശരിക്കും അങ്ങനെ ഇല്ലാത്തുണ്ട്. ഞാൻ വേറെ കാര്യം, ഞാൻ സൂര്യ ടിവിയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലേ ഒരൊറ്റ പെങ്കുച്ചല്ലേ ഞാൻ ഇതുവരെ കണ്ടില്ല. ഇതിനൊക്കെ എപ്പ കണ്ടു, ഞാൻ എപ്പ കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ ചേട്ടാ. ഈ കിരൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ വിജയ് ഹണ്ട് എന്ന വിജയ് ഹണ്ട് ഒക്കെ പിന്നെയാണ് ഉണ്ടായത്, വിജയ്സിനെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് നമ്മൾ തന്നെ സാൻഡ്ര എന്ന് പറഞ്ഞ കുട്ടി എടുത്ത് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, വൈ ഡോണ്ട് യു ട്രൈ എന്ന് പറഞ്ഞു. പറഞ്ഞാ എപ്പോഴാന്ന് വെച്ച് പറഞ്ഞാൽ മതി. അപ്പോ എന്റെ മറ്റൊരു സുഹൃത്ത്, പേര് ഞാൻ പറയത്തില്ല, അപ്പോ അവനും കൂടെ പറഞ്ഞു, അവൻ ഓൾറെഡി അവിടെ സെലക്ട് ആയി, ഹി ഗോട്ട് ഷോർട്ട് ലിസ്റ്റഡ് കൈൻഡ് ഓഫ് തിങ്. അപ്പം പുള്ളിനെ വിളിച്ചു, ബൈക്കിലാണ് പോകുന്നത്. അപ്പൊ ഇവന് ചേട്ടാ മേളിൽ സ്ക്രീൻ ടെസ്റ്റിൽ കൊണ്ടുപോയി, മേളിലോട്ട് കൊണ്ടുപോയി. അപ്പൊ ഞാൻ താഴെ നമ്മുടെ പാർക്കിംഗ് ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഐ മീൻ നോക്കി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കുറച്ചേപ്പം നമ്മുടെ പ്രൊഡ്യൂസർ ഇങ്ങനെ ഒന്ന് ചോദിച്ചു, എന്താ ഇവിടെ ഇരിക്കണേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനൊരു ഫ്രണ്ടിനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി വന്നത്, നിങ്ങൾ വഞ്ചൂരല്ല താമസിക്കണേ? ഞാൻ പറഞ്ഞു, അതെ ചെക്കൻകോലല്ലേ ബൈക്ക് വന്നാൽ? ഞാൻ പറഞ്ഞു, അതെ. ആ ഞാനും അവിടെയാണ് വേണ്ടി കൊണ്ടുവരുന്നത്, നന്ന ട്രൈ ചെയ്തോളൂ ചോദിച്ചു. നോക്കാം ചേട്ടാ, ഞാൻ ചെയ്തിട്ടൊന്നുമില്ല, നോക്കാം, ഒന്നുമില്ല, അറിയുന്നുമില്ല, ഞാൻ ഐ എം നോട്ട് ഈവൻ തിങ്കിങ് ഓഫ് ഇറ്റ്. അപ്പം മേലോട്ട് ചെല്ലുന്നു, ഞാൻ നോക്കിയപ്പം കഷണ്ടി ഉള്ള ഒരു സാറ് കണ്ടാൽ നല്ല സുമുഖൻ, വളരെ സുമുഖനായ അദ്ദേഹം എന്ത്. അപ്പൊ നമ്മളെന്നെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ കയറി സംസാരിക്കുന്നു. എന്തെന്ന് പറഞ്ഞു, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു നടന്റെ പാട്ടാണ് വന്നത്. അപ്പൊ ഞാൻ ബീയിങ് മൈ സെൽഫ് ഞാൻ പറയാം, എനിക്ക് ഈ പാട്ടൊന്നും ഇട്ടിട്ടില്ല, എന്താ ഇങ്ങനെയൊക്കെയാണ് പാട്ട് ഇട്ടേക്കുന്നത്, ഞാൻ ഇങ്ങനെ വെറുതെ പറഞ്ഞാണ്. അവനിപ്പോ എന്താ പറഞ്ഞ, ഇതാണ് വേണ്ടത് സ്പോണ്ടേനിറ്റി, ഈ സാധനം, ഈ സാധനം പിടിച്ചോളൂ. അപ്പൊ തന്നെ ചെന്നൈയിൽ വിളിക്കുന്നു, പരിപാടി ഇറക്കുന്നു, എല്ലാം കഴിഞ്ഞു ഇറങ്ങാൻ നേരത്തെ എൻ്റെ അടുത്തു ഒന്ന് നിൽക്കണേ. ഞാൻ ഓ കലിപ്പായി തോന്നുന്നു പറഞ്ഞിട്ട് പ്രശ്നമായി, സമ്മതിക്കത്തില്ല. എന്നിട്ട് മറ്റവൻ താഴെ ഞാൻ നോക്കി പറഞ്ഞു, സീറ്റ് വലിച്ചു ദേശത്തേക്ക്, നീ എന്താ മേലോട്ട് പോയത്? ഒരു പ്രൊഡ്യൂസർ എന്നെ മേലോട്ട് വരാൻ പറഞ്ഞു, തന്നെ എന്റെ അടുത്ത് പോകാൻ പറഞ്ഞു, നിന്റെ അടുത്ത് എന്താ പറഞ്ഞു, എന്റെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു, പറ്റിപ്പോയാളിയാ എന്ന് പറഞ്ഞു. പിന്നെ അതൊരു സാധനം. പിന്നെ അതിന്റെ ഇത് നമ്മുടെ 25 ഇയേഴ്സിന്റെ ഒരു സെലിബ്രേഷൻ ആണല്ലോ, അതിൽ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം. ഇന്ന് നമ്മുടെ സാബു ചേട്ടൻ എന്ത്യേ നമ്മുടെ അടുത്ത ക്യാമറ, അങ്ങേരാണ് എനിക്ക് ഫസ്റ്റ് ഡേ സാധനം സെറ്റ് ചെയ്ത് മൈക്ക് വെച്ചിട്ടുള്ളത്. സാബു, ഇപ്പൊ ഈ നമ്മള് ഇപ്പൊ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട്
പല ആൾക്കാരുണ്ടല്ലോ. ഞാൻ ആദ്യം കണ്ട ന്യൂ ജനറേഷൻ ആഷ ഞാൻ ശരിക്കും ഒരു ആക്സിഡന്റലായിട്ട് വന്ന് ഈ ഇൻഡസ്ട്രിയിൽ പെട്ട ആളാണ്. ബൈക്ക് ആക്സിഡന്റ് അപ്പൊ പിന്നെ കാരണം എനിക്കിങ്ങനെ ടെലിവിഷനിൽ സിനിമ അങ്ങനെയുള്ള സ്വപ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാന് ഈ കോളേജില് തിയേറ്റർ ഇവന്റ്സിലൊക്കെ പങ്കെടുക്കും. അപ്പൊ ഞാന് ഒരു കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലില് ഒരു മോണോ ആക്ട് ചെയ്തു. അപ്പൊ ആ സമയത്ത് സൂര്യ ടിവിക്ക് ന്യൂസ് ഉണ്ട്, ഒരു ഹാഫ് ആൻ അവർ ന്യൂസ് ബുള്ളറ്റിൻ. അപ്പൊ അതിന്റെ ഒരു ക്യാമറമാൻ, അപ്പൊ അവര് വെന്യൂസിലെല്ലാം പോയിട്ട് ഷൂട്ട് ചെയ്യുമല്ലോ. അപ്പം അതിലൊരു ക്യാമറ വന്നപ്പോൾ ഞാനിത് മോണോക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ പുള്ളി ഷൂട്ട് ചെയ്ത് അവർ കൊണ്ട് സ്റ്റുഡിയോയിൽ പ്ലേ ചെയ്തു. അപ്പോൾ അതൊരു കോമിക്കൽ ആക്റ്റായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ഉള്ള ഒരാൾ അവിടെ സൂര്യ ടിവിയിലെ ഒരു പ്രൊഡ്യൂസർ എടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരു പയ്യനുണ്ട് ഒന്ന് കാണാൻ പറഞ്ഞു. അപ്പം വന്ന് നോക്കി. അപ്പം ഞാൻ ഒരു ചൊക്കലം കണക്കിരിക്കുന്ന ഒരുത്തനാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം അവനവനെ അറിയണമല്ലോ നമ്മൾ, മനസ്സിലായേ. അപ്പം ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ട് ഒരു ഭാഷാശുദ്ധിയൊന്നും ഇല്ലാത്ത തിരുവനന്തപുരം സ്ലാങ്ങിൽ സംസാരിക്കുന്ന ഒരു വാളി, അങ്ങനെയുള്ള ഒരു ഐറ്റം. അപ്പൊ ഞാന് കോളേജിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മതിലിച്ചാരി നിൽക്കും. അപ്പൊ അങ്ങനെ ഒരു ദിവസം നിന്നപ്പോ ഒരാള് വന്ന് എന്നെ അന്വേഷിച്ചു, എന്റെ അടുത്ത് വന്ന് ചോദിച്ച് ടിവിയില് പ്രോഗ്രാം അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല അഭിനയിച്ച എന്ത് കുഴപ്പം എന്ന് ചോദിച്ചു. അങ്ങനെ എന്ത് കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോഴേ ക്യാമറമാൻ പേടിച്ചു. അപ്പോ എന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ പറഞ്ഞു സ്ക്രീൻ ടെസ്റ്റിന് വരണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പഴയ സൂര്യ ടിവിയുടെ ബാക്കിൽ ഒരു ചെറിയൊരു ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു ഗ്ലാസ് ഡോർ ഉണ്ട്, പക്ഷെ അത് തുറക്കാൻ പറ്റൂല, ടെക്നോളജി വേണം. അതില് ഒരു കാർഡ് കൊണ്ട് കാണിക്കണം, അപ്പോഴേ ഇത് തുറക്കത്തുള്ളു. ആ അപ്പൊ എനിക്കറിഞ്ഞൂടല്ല അന്ന്, നമ്മൾ അത്രയും മോഡേൺ അല്ല. എന്നിട്ട് അത് തുറന്ന് എന്നെ മോളിൽ കൊണ്ട് ഒരു സ്ഥലത്ത് നിർത്തി, എന്നിട്ട് ഒരു ക്യാമറ എടുത്ത് വെച്ചു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കല്യാണ വീഡിയോ പോലും ഇല്ലാത്തവനാണ് ഞാൻ. എന്റെ അടുത്ത് പറയാൻ പറഞ്ഞു സെൽഫ് ഇൻട്രോ പറയൂ. ഞാൻ പറഞ്ഞു എന്റെ പേര് സാബു, ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുന്നു, പോരെ സത്യം. എന്നിട്ട് ഞാൻ പോയി. അവിടെ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കുടും കുടുക്കെ എടുത്ത് റെഡി ആയിക്കോ, കോട്ടയത്ത് ഷൂട്ടിങ്ങിന് പോകണമെന്ന്. അന്ന് ഇറങ്ങി ഇറക്കമാണ്, 23 വർഷമായി. അന്ന് ടിവിയിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ സൗന്ദര്യം വേണം, മനസ്സിലായോ? നല്ല എന്നെ പോലെ ഒരാൾ അന്ന് എടുക്കാൻ കാണിച്ച ധൈര്യം ഉണ്ട് ആ പ്രൊഡ്യൂസറെ. എല്ലാവരുടെയും മനസ്സിൽ ഇതൊക്കെ തന്നെയാണ്, ഈ ക്യാമറ ഇതിൽ വിളിക്കാൻ നമ്മളെ വെക്കുന്ന എനിക്ക് പല്ലിലൊക്കെ അകലം ഒക്കെയാണ്. ഇത് ചിരിക്കുമ്പോ എനിക്ക് എന്നെ പേടി, ഈ ചിരി പല്ല് ഭയങ്കര അകലവും അങ്ങനത്തെ ഒരു ഷേപ്പായിരുന്നു. ഇതൊക്കെ നമ്മളെ പറ്റുമോ അതൊക്കെ എല്ലാവർക്കും തോന്നുന്നുണ്ട്. പക്ഷെ കേരളം അതും താങ്ങും ഇപ്പൊ മനസ്സിലായി. വേറെ സംഭവം ഉണ്ട്, സാബുവിനെ പറ്റിയ അബദ്ധമാണ് എനിക്ക് പറ്റിയത്. അന്ന് തെണ്ടി തിരിഞ്ഞിരിക്കുകയാണ്, കാരണം എനിക്ക് എങ്ങനെങ്കിലും ഒരു അന്ന് അല്ലറ ചില്ലറ ടെലിവിലിംഗും ഞാനിങ്ങനെ അവിടെ വന്നപ്പോൾ തന്നെ അന്ന് പേജറാണ് പ്ലീസ് കം ടു ദ സൂര്യ ടിവി എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങനെ വരും. സൂര്യ ടിവി നേരെ അവിടെ ചെന്നപ്പോഴത്തേന് അവിടുത്തെ ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് നമുക്ക് ഒരു സംഭവം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ പോലൊരു സംഭവം എനിക്ക് ഒരു പിടുത്തം. സാബു പറഞ്ഞോണ്ട് തന്നെ ഒരു പിടുത്തമില്ല എനിക്ക്. കണ്ട് ഈ മഞ്ഞ കളർ വെച്ചൊരു ഒരു നിക്കറും ഒരു തൊപ്പി സംഭവം എല്ലാം അവിടെ തന്നിട്ട് ഇപ്പൊ ഒന്നാമത് ഇപ്പൊ ഇത്രയെങ്കിലും ഉണ്ട്, മറ്റാതില്ല. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ മറ്റേ ഇങ്ങനെ അങ്ങനെ നേരെ ഈസ്റ്റൂരിൽ പോയി ജീവിരാജ സ്പോർട്സ് സ്കൂളിനകത്ത് ഷൂട്ട്. അന്ന് ഓർമ്മിച്ചിന്റെ അവിടെ അനുപം കേർ എന്ന് പറയുന്ന ഹിന്ദി നടൻ വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ എടുത്ത് പറഞ്ഞു നമുക്ക് ഇതും കൂടെ ചോദിച്ചാലോ ഒരു സംഭവം, എൻ്റെ ഒരു സംഭവം ഉണ്ട് ചോദിക്കാൻ പറഞ്ഞു ഞാൻ ഒരു സാധനം ചോദിച്ചു. അപ്പൊ അതും കൂടെ വെച്ചിട്ട് ഊരാ കൊടുക്കുക. അപ്പം ചെന്നൈ നാള് വന്നിട്ട് എത്ര രൂപ വേണം, ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിഞ്ഞൂട, കാരണം വീട്ടിൽ നിന്ന് ഒരു 100 രൂപയെങ്കിലും കിട്ടിയത് വളരെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ഇത്ര സമയത്ത് ഒരു ഫിക്സഡ് റേറ്റ് തന്നു നേരെ അന്നോട്ട് ഊരാ കൊടുക്കുക. ആ കിടക്കുന്നു ഭയങ്കര.
എന്റെ മ്യൂസിക് മൊമെന്റ്സിന്റെ ഷൂട്ടിനെ തന്നെ പിക്ക് ചെയ്യാനായിട്ട് വണ്ടി വരുമോ? അപ്പൊ വണ്ടി വന്നിട്ട് തിരിച്ച് നമ്മൾ ഫ്ലോറിലേക്ക് പോകുമ്പോഴും തിരിച്ച് ഡ്രോപ്പ് ചെയ്യുമ്പോഴും എപ്പോഴും ഈ സൂര്യയിലെ ഡ്രൈവർ ചേട്ടനും എത്തിക്കഴിയുമ്പം ഇവിടുത്തെ സ്റ്റാഫിനൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നത് രഞ്ജിത്തേനെ കുറിച്ചും സാബുചേട്ടനെ കുറിച്ചും. ഇന്ന് ഞങ്ങൾ ഇവിടെ പോയി, ഞങ്ങൾക്ക് അവിടെ നിന്ന് പേടിച്ചോടി, അവിടെ നിന്ന് തല്ല് കിട്ടുമെന്ന് പേടിച്ചോടി, രഞ്ജിത്ത് അത് ചെയ്തു ഇത് ചെയ്തു. നിങ്ങളുടെ കഥകളായിരുന്നു ഈ ഷൂട്ടിന് പോകുമ്പോൾ. നിങ്ങൾ മാത്രമല്ല, കൂടെ വന്നിരുന്ന കംപ്ലീറ്റ് ക്രൂ അത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, വേറെ പേരുണ്ട് സാബുവിന്റെ, അവരെ ഈ പിന്നെ ക്രൂ വരാൻ വേണ്ടിട്ട് ഈ ലിസ്റ്റ് ഇടുമല്ലോ. അപ്പൊ ആദ്യം ഇവർ വന്ന് ലിസ്റ്റ് നോക്കും. സാബുവിന്റെയും എന്റെയും പ്രോഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ പ്രോഗ്രാം അല്ല, മറ്റേ നിങ്ങളുടെ ഫുഡിന്റെ സംഭവം എല്ലാം കളഞ്ഞിട്ട് ഇവരെ മൊത്തം നമ്മുടെ ഇവിടുത്തെ നമ്മുടെ സാബുവിന്റെ അടുത്ത് ചോദിച്ചു അനുഭവം നമുക്ക് പറയാം. എനിക്ക് വിശക്കുന്നുണ്ട്. ഓണസദ്യ ഗ്രാൻഡ് ആയിട്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓണസദ്യക്ക് നീങ്ങിയാലോ. കിട്ടിയ അനുഭവങ്ങള് അത് മാത്രല്ല, നമുക്ക് ചെറിയൊരു ഗെയിംസ് ഒക്കെ വേണം. അപ്പൊ എനിക്ക് ഒന്ന് പണ്ട് ഊരാക്കുടുക്കിന്റെ അങ്ങനെയല്ല, ഊരാക്കുടുക്കിന്റെ രീതിയിൽ പോയ പോലെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാൻ തിരിച്ചു. അതായത് കടങ്കഥ പോലെ നമുക്ക് പറയാവുന്ന ഒരു സംഭവമാണ്, ഇത്തിരി മുറ്റത്ത് അല്ലേ, മുറ്റത്തോ ഇത്തിരി മുറ്റത്ത് അഞ്ച് കാലാൽ പട. ഇത്തിരി മുറ്റത്ത് അഞ്ച് കാലാൽ അവിടെ ഇരി. ഇത്തിരി മുറ്റത്ത് അഞ്ച് കാലാൽ പട എന്തായാലും അവിടുന്ന് എണീറ്റ് വന്നല്ലേ, നമുക്ക് സമ്മാനം കൈയോടെ കൊടുക്കാം. ടച്ചപ്പിന് അച്ചപ്പുണ്ട് കൊടുത്തു. ഇത് ഇവിടുന്ന് ഉണ്ടാക്കിയതാണോ? അല്ല, ഉണ്ടാക്കി ഞാൻ കണ്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പൊ എന്തായാലും ഈ താരങ്ങളായിട്ട് നമുക്ക് ഇനി ഓണസദ്യ ഒക്കെ കഴിച്ചിട്ട് വീണ്ടും നമുക്ക് തിരിച്ചു വരാം. ഒരുപാട് കഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ശരി, നമുക്ക് ഓണസദ്യ കഴിക്കാം. പാ, അയ്യോ പ്രേക്ഷകരെ, നിങ്ങൾ ഇപ്പഴും ഇവിടെ ഉണ്ടായിരുന്നോ? കഴിച്ചായിരുന്നോ? കാരണം ഞങ്ങൾ ഈ കഴിപ്പ് അറേഞ്ച്മെന്റിന്റെ കാര്യത്തിലിടയിൽ ഓടി നടക്കുന്നോണ്ടാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനിയാണ് ശരിക്കുള്ള കാഴ്ച കാണാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, മറക്കണ്ട. അടുത്ത ദിവസം കാണാം, അടുത്ത എപ്പിസോഡ്. ബൈ ബൈ.